ಬ್ಯಾಂಕ್ ಇಪ್ಪತ್ತನೇ ಕರೆದು പറയാനുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു അബൂസ് ഗ്യാലെ. ഞാൻ ഇന്ന് ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്ഡോർ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഷസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്നൊരു ബീഫ്, ഒന്നൊരു ചിക്കൻ. അത് നമ്മൾ ഉപയോഗിക്കുന്ന സോസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെഷ്വാൻ സോസാണ്. ബാർബിക്യൂ ബീഫ് വിത്ത് ഷെഷ്വാൻ സോസ്, ബാർബിക്യൂ ചിക്കൻ വിത്ത് ഷെഷ്വാൻ സോസ്. അപ്പം നമുക്ക് ആദ്യം ചിക്കനും ബീഫും ഒന്ന് മാറിനേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എങ്ങനെ ഷെഷ്വാൻ സോസ് ഉണ്ടാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിതിനകത്ത് ബീഫെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു ലോങ് ഡ്രൈവാണ്. അപ്പം കുറച്ച് സമയം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് നന്നായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റ്, ടെൻഡറാകാൻ, സോഫ്റ്റ് ആകാനായിട്ട് ഒരു ചെറിയ ടെക്നിക്ക് കൂടെ അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ച് സമയം, നമുക്ക് സമയമുണ്ടെങ്കിൽ ഇത് രണ്ട് ഫുഡ് നമ്മൾ കുറച്ച് സമയമെടുത്താണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഔട്ട്ഡോറിൽ പോവുകയാണ്, ഒരു നെല്ലിയാമ്പതി ഒരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ്. ട്രിപ്പിന് പോകുമ്പം ആ ഒരു ഒരു റിലാക്സേഷൻ, ഫോറസ്റ്റിനകത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട്, അവിടെ നമ്മളിത് ലൈവായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര പോകുന്ന സമയത്തെല്ലാം കാണിക്കാം, എങ്ങനെയാണ് നമ്മളവിടെ ചെന്ന് ഇത് ഗ്രില്ല് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് മാറിനേറ്റ് ചെയ്ത് ഞാൻ റാപ്പ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം കീപ്പ് ചെയ്യുകയാണ്, സൂക്ഷിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിത് ബീഫ് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബീഫ് ആദ്യം എടുത്ത് മാറിനേറ്റ് ചെയ്യാം. ഇതൊരു 2 കിലോ ബീഫാണ്. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ 2 കിലോയുടെ മാരിനേഷനാണ് കാണിക്കുന്നത്. നമുക്കിത് മാറിനേറ്റ് ചെയ്യാനായിട്ടുള്ള അതിന് വേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ബീഫ് മാറിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് ഉപ്പ്, അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ, രണ്ടല്ല ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ. അതുപോലെ വിനാഗിരി, അതും ഒരു 3 ടേബിൾ സ്പൂൺ. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മതി. ഇത് റെഡിമെയ്ഡാണ്. ഒരു 1 ടേബിൾ സ്പൂൺ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. Thank you.
എന്നിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്കിനി ചിക്കൻ ഒന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുതുകിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനുള്ള മാരിനേഷൻ തുടങ്ങാം. അപ്പോൾ ആദ്യം അതിനും ഒരു 3 സ്പൂൺ വിനാഗിരി, അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൽ ഞാൻ കുറച്ച് റൈസ് ബ്രാൻ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നല്ല ഉപ്പും മധുരവും പുളിയും എല്ലാം ഉണ്ട്. നമ്മൾ ഈ ബ്രസ് പീസ് ഒന്ന് വരഞ്ഞു കൊടുക്കുക, എന്നാൽ ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കത്തുള്ളൂ. ഓക്കെ, ഇത് നന്നായിട്ട് അങ്ങോട്ട് തേച്ചങ്ങോട്ട് ഇതെല്ലാം അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോൾ, ഇത് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും ആ ഓയിലിൻ്റെയും. ഇപ്പോൾ റൈസ് ബ്രാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽ മതി. ഓക്കെ, ഇതുണ്ട്, ഇതുപോലെ നന്നായിട്ട് തേച്ച് മാരിനേഷൻ നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നല്ല ഇതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യുക. അപ്പം ഞാൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് പെപ്പറും ടെർമറിക്കും വിനാഗിരിയും എല്ലാമായിട്ടുള്ള ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതാണ് റെഡിയാണ്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റാപ്പ് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നോക്കിയേ, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം. ഇനി നമുക്കിനിയും ഇതൊന്ന് റാപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്ന ബീഫ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലാണ്. കുക്കിംഗ് ടൈം കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പം കുക്കറിലിടുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് അവേ നമ്മൾ ഗ്രില്ലിലേക്ക് വെക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇത് കുറച്ച് കുക്കിംഗ്, ഇതിന് ശരിക്കും ഇതിൻ്റെ മാരിനേഷൻ ടൈമിംഗ് ഇച്ചിരി കൂടുതലാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സീക്രട്ട് പറയാമെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇതിൻ്റെ ഓരോ ലെയറിലും നമ്മൾ ഓമയ്ക്ക, ഞാൻ പച്ച ഓമയ്ക്ക ഇതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറ കളയാതെ തന്നെ പൊട്ട ഓമയ്ക്കയാണ്.
ഒരു രണ്ട് ഓമയ്ക്ക മതിയായിരിക്കും ഇല്ലെങ്കിൽ ഒരു മൂന്ന് ഓമയ്ക്ക മാക്സിമം അത് ഞാൻ കാണിക്കാം അങ്ങ് ലെയർ ചെയ്ത് വെക്കുകയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഓമയ്ക്ക കണ്ടില്ലേ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് ഞാൻ അതിനകത്ത് കുരുവെല്ലാം നടുക്കത്തെ കുത്തിക്കളഞ്ഞു രണ്ട് ഓമയ്ക്ക എടുത്തിരിക്കുന്നത് ഞാനിപ്പം നമുക്ക് അഥവാ തയ്യുന്നില്ലെങ്കിൽ ഈ ചെറിയ ഒരു ഓമയ്ക്കോട്ട് കുറച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് സിൽവർ ഫോയിലിൻ്റെ രണ്ട് പോർഷൻ എടുത്തു അതിലേക്ക് ഓമയ്ക്ക ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഈ ഓമയ്ക്ക ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മളിത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കാത്തതുകൊണ്ട് ഇത് കുറച്ച് ടെൻഡറാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓമയ്ക്ക ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മളൊരു ഞാനിതൊരു 5-6 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഗ്രില്ല് ചെയ്യത്തുള്ളൂ കാരണം വെച്ചാൽ ഞങ്ങൾക്കൊരു ലോങ് ജേണിയാണ് ആ അവിടെ എത്തിയതിന് ശേഷം മാത്രമല്ലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് നമ്മുടെ കുക്കിംഗ് ടൈമും കുറയും നമ്മുടെ മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓമയ്ക്ക പ്രയോഗം അപ്പോൾ നമ്മളിപ്പം വീട്ടിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5-6 മണിക്കൂർ മുന്നേ നമ്മളിതുപോലെ ബീഫ് എടുക്കുക മാരിനേറ്റ് ചെയ്യുക ഇങ്ങനെ ഓമയ്ക്ക വെച്ചിട്ട് വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പോർഷൻ കാണില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഓമയ്ക്ക ലെയർ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ഗ്രില്ല് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും പോകാൻ നേരം വണ്ടിയിൽ എടുത്ത് വെച്ചതിന് ശേഷം അവിടെ ചെന്ന് ചാർക്കോളിലിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രില്ല് ചെയ്യും അപ്പോൾ നമ്മുടെ ബീഫ് നമ്മളങ്ങനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി ചിക്കൻ റാപ്പ് ചെയ്യാം ചിക്കനും ബീഫും അങ്ങനെ മാരിനേറ്റ് ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുക പോകാൻ നേരം നമ്മൾ കാറിലെടുത്ത് യാത്ര പോവുക അപ്പോൾ അതിന് മുന്നേ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ നമുക്ക് ഷെഷ്വാൻ സോസ് അത് തയ്യാറാക്കണ്ടേ അപ്പോൾ ഷെഷ്വാൻ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് സാധാരണ മാർക്കറ്റിൽ ഇതിനെക്കാട്ടിലും വലിയ ചില്ലി കിട്ടും പിരിയൻ മുളക് അപ്പോൾ ഈ ഇതിൽ നിന്നിച്ചിട കിട്ടിയത് ചെറുതായിപ്പോയി അപ്പം ഞാനിതൊരു 150 ഗ്രാം അല്ല 100-150 ഗ്രാം ഞാൻ ഇച്ചിരി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കുറച്ച് മുളക് ആ ഒരു ദിവസത്തേക്കിനും അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തേക്കിനും ഉണ്ടാക്കണമെങ്കിൽ അത്രയും മതി പക്ഷേ ഞാൻ ഇച്ചിരി ഉണ്ടാക്കി കുറച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് 150 ഗ്രാം മുളക് എടുത്തേ കാശ്മീരി ചില്ലി ഓക്കെ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഒരു പാനിനകത്ത് ഒരു 3/4 പാത്രം വെള്ളം വെച്ചു വെള്ളം വെച്ചിട്ട് ഈ മുളക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല പൾപ്പാക്കത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മാർക്കറ്റിൽ ഇതിനേക്കാളും വലിയ മുളക് കിട്ടും അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്വാദും ടേസ്റ്റും ആയിരിക്കും വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് മുളക് അതിനകത്തേക്ക് ഇടുക വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക Thank you.
കണ്ടില്ലേ ഈ മുളക് നല്ലതായിട്ട് വെന്തു നല്ല വീർത്തു അതിൻ്റെ പഴയ ഫോമിലേക്കായി ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം സ്ട്രെയിനറിൽ വെള്ളമയം ഊരാനായിട്ട് നമുക്കിടുക ഇത് അരയ്ക്കുന്നതിന് മുന്നേ അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഡാർക്ക് സോയ ഒഴിച്ചു കൊടുക്കുന്നു കുറച്ച് ഉപ്പ് കുറച്ച് മതി ഞാൻ കുറച്ച് ഒറീഗാനോ ശർക്കര ജാഗ്രി ഒരു 3 ടേബിൾ സ്പൂൺ വലുത് നമ്മളിടുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ശർക്കര കിട്ടുന്ന കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയതാണ് ഇനി നമ്മളൊരു 3 സ്പൂൺ ശർക്കരയും കൂടി ഇട്ടു ഓക്കെ ഇനി അതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ വിനാഗിരി അതിനുശേഷം മുളക് ഷെസ്വാൻ സോസിനുള്ള ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് റെഡിയായി ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് ഉള്ള 2 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അത് നമുക്ക് ചൂടാക്കുമ്പോഴത്തേക്കിന് പറയാം ഇത് നമുക്ക് നേരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഓക്കെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക പരച്ചെടുക്കാം ഇനി ഷെസ്വാൻ സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാൻ വെച്ചും പാൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കുന്നത് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അത് ഒരു ചെറിയ കനപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഏകദേശം നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഒരു 3 ടേബിൾ സ്പൂൺ ഗാർലിക് സോസ് ആ ഗാർലിക് നമ്മൾ ആ ഷെസ്വാൻ സോസ് എന്ന് പറയുമ്പോൾ ഗാർലിക്കിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് വഴുത്തു ഇതിൻ്റെ ആ
വെള്ളമയവും എല്ലാം ഒന്ന് മാറണം. മാറി ഇത് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്രയും മാത്രം നിങ്ങൾ എടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് കോഴി പിന്നെ 2 കിലോ ബീഫ്, ബാക്കി വരുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അതുപോലെ ഇന്ന് വൈകിട്ട് ഡിന്നറിന് വേണ്ടി ഒരു ഫ്യൂഷൻ ഷെഷ്വാൻ പോക്ക് വിത്ത് ബീഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചെടുക്കും. അങ്ങനെ കുറച്ച് ആവശ്യകത ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് മൂത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഷെഷ്വാൻ പേസ്റ്റ്. ഓക്കെ, എല്ലാം അതിനി ഇതിലേക്ക് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഷെഷ്വാൻ സോസിൻ്റെ മിക്സിങ് നമുക്ക് ഒരുപാട് രീതിയിൽ ഡെറിവേറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് നമുക്കിതിനകത്ത് സവോള ചെറുതായിട്ട് കൊത്തി എറിഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കാതെ തന്നെ ഗാർലിക്ക് അത് വിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ മിക്സ് അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ബാബിക്യൂവിന് തേക്കാനായിട്ട് ഉള്ള ഒരു ലെവലിൽ ഇപ്പം സോർട്ട് ചെയ്തെടുക്കുന്ന ചില ഫുഡുകൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. തീ ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനകത്ത് കുറച്ചുകൂടെ ഉണ്ട്, പക്ഷേ അത് നമുക്കങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇനി നല്ലതായിട്ട് ഇതൊന്ന് മൂപ്പിക്കുക. നല്ലതായിട്ട് എണ്ണ തെളിയുമ്പോൾ ഇത് റെഡിയായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഷെഷ്വാൻ സോസ് ഓൾമോസ്റ്റ് റെഡിയായി. നോക്കൂ, എണ്ണ സൈഡിൽ കൂടെ തെളിയുന്നുണ്ട്. ഇതാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫുഡുകൾ ഉണ്ടാക്കാൻ അത്രയുള്ള ക്വാണ്ടിറ്റി ഉണ്ട് നമുക്കിത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഷെഷ്വാൻ ഒറിഗാനോ സോസ്. ഓക്കെ, ഇതാ അപ്പം നമ്മുടെ ചിക്കനും ബീഫും ഞാൻ റാപ്പ് ചെയ്ത് റെഡിയാക്കി, മാരിനേറ്റ് ചെയ്ത് റാപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷെഷ്വാൻ സോസും റെഡിയായിട്ടുണ്ട്. നമുക്കിനി നേരെ നെല്ലിയാമ്പതിക്ക് പോവാം. നെല്ലിയാമ്പതിയുടെ പ്രകൃതി മനോഹാരിതയെല്ലാം കണ്ട് അവിടെ ഒരു റിസോർട്ടിൽ, അതിൻ്റെ റിസോർട്ടിൻ്റെ ആ കാനനപ്പാതയിൽ, അതായത് ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ആ റിസോർട്ട്, അവിടെ നമുക്ക് ഒരു ബാബിക്ക് ഗ്രില്ല് ചെയ്യുന്നതും അല്ലെ അതിൻ്റെ ആ ടേസ്റ്റ് എന്താണെന്ന് നോക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ നമുക്ക് നേരെ നെല്ലിയാമ്പതിയിലേക്ക് പോവാം.
അപ്പം നമ്മളെത്തി, നെല്ലിയാമ്പതി എത്തി, നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പം ഇത് ഫോറസ്റ്റിന് നടുക്കുള്ള ഒരു റിസോർട്ടാണ്. അപ്പം ഞങ്ങൾ വന്യ റിസോർട്ട്. അപ്പം ഞങ്ങൾ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ ബാച്ചിലർ ട്രിപ്പാണ് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ബ്രദറുണ്ട്. അപ്പം ഇത് മിസ്റ്റർ അനി, ഹലോ. ഇത് മിസ്റ്റർ ബിജോയ് തിരുവല്ല. പിന്നെ ഇതെൻ്റെ ബ്രദർ, മൂത്ത എൽഡർ ബ്രദർ. പിന്നെ എൻ്റെ മോനും ഉണ്ട്. വന്യ റിസോർട്ടിൻ്റെ മാനേജറാണ് ആൻഡ്രൂ. ഓക്കെ, അപ്പം നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. ഇത് വളരെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പണി നടക്കുന്നുള്ളു ഇവിടെ. അതിൻ്റെ റിസോർട്ടിൻ്റെ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് തികച്ചും ഒരു അനക്കം പോലും ഇല്ല. കുറേ പക്ഷികളുടെയും ഒക്കെ ഒരു ശബ്ദവും ചെറിയ ചരിത്രവും മാത്രമേ ഉള്ളൂ. തികച്ചും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം കഴിവതും നമുക്ക് സമയം കിട്ടുമ്പോൾ, വെക്കേഷൻ കിട്ടുമ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ, അതായത് നമ്മൾ എല്ലാ ആ ഒരു നമ്മുടെ തിരക്കിൽ നിന്നും മാറി വളരെ പീസ്ഫുള്ളായിട്ട്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം, ഒന്നോ രണ്ടോ ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് നെല്ലിയാമ്പതിയാണ് ഈ സ്ഥലം. നെല്ലിയാമ്പതി അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ബിക്കോസ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട്. പക്ഷേ എന്നാൽ കുറച്ച് റിസോർട്ട്സ് ഉണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെ റിസോർട്ടാണ്. ചെറിയൊരു എക്സ്റ്റെൻഷൻ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വന്യ റിസോർട്ട്. ഭയങ്കര രസമുള്ളൊരു വ്യൂ ഉണ്ട്. അവിടേക്ക് ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം സമയവും സൗകര്യവും കിട്ടുമ്പം ഇതുപോലുള്ള പ്ലേസുകൾ വിസിറ്റ് ചെയ്യണം. ഈ നാച്ചുറൽ ബ്യൂട്ടി, നേച്ചേഴ്സ് ബ്യൂട്ടി. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ലൊരു തണുത്ത കാറ്റാണ് അടിക്കുന്നത്. ആ മലയിൽ വളരെ വിശാലമായിട്ട് കാറ്റ് കൊള്ളാനായിട്ടുള്ള ഒരു ബെഞ്ച് പോലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. ഒരുപാട് വർഷം പഴയ മരങ്ങളും എപ്പോഴും ഒരു ഫുൾ ടൈം ഒരു കാറ്റാണ് ഇവിടെ. ശരിക്കും നമുക്ക് അതായത് ഒരു വണ്ടിയോ ഒരു അനക്കമോ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടെ ആകെ ഈ രണ്ടൊരു റിസോർട്ടേ ഉള്ളൂ. ഇപ്പം ചെറിയ രണ്ട് റിസോർട്ടാണ്, ഒത്തിരി ഫാമിലീസിനെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം വരുന്നത് നമ്മൾ ഫോറസ്റ്റിനകത്തൂടെ, തിക്കായിട്ടുള്ള, പക്ഷെ റോഡ് ഇച്ചിരി കൺജസ്റ്റഡ് ആണ്. ബട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ആടുകൾ, ഇവിടെ എല്ലാം വന്യമൃഗങ്ങളും ഉണ്ട്. പുലിയുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്. റോഡിൽ ഞങ്ങൾ വരുന്ന വഴിക്കെല്ലാം ആന ഇറങ്ങിയിട്ടുണ്ട്. ആനപ്പിണ്ടമാണ് ഫുൾ. സോ എല്ലാവരും ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായി സമയം കണ്ടെത്തണം. എൻ്റെ ഒരു ഈ ഒരു കുക്കിംഗ് ഇവിടെ വന്ന് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് തന്നെ, ഇങ്ങനെ ഒരു ദിവസം ഇവിടെ യാത്ര വരുന്നത് കൊണ്ട് നമുക്കൊരു കുക്കിംഗ് കൂടെ ആയേക്കാം. ഈ പ്രകൃതി ഭംഗിയിൽ നിന്നുകൊണ്ടിരിക്കാൻ വിചാരിച്ചാണ് ഇവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. Thank you.
ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വ്യൂ നോക്കൂ. നമ്മൾ ഈ ഒരു ജേണിക്ക് നമ്മൾ ഈ ആനമടയിലേക്ക് പോകുമ്പം ശരിക്കും ഫോറസ്റ്റുകാർ പെർമിഷനൊക്കെ എടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം പെർമിഷൻ കിട്ടിയാൽ നമുക്ക് പ്രൈവറ്റോ അല്ലെങ്കിൽ ടാക്സി ജീപ്പുണ്ട്, അവർ നമ്മളെ മേളിൽ എത്തിക്കും. പക്ഷേ ഇതെന്നൊക്കെ പറയുന്ന കേരളത്തിൻ്റെതായ സ്വന്തമായ ഗോഡ്സ് ഓൺ കൺട്രിയുടെ ബ്യൂട്ടിഫുൾ ഇളിയാമ്പതിയുടെ ഉൾസൈഡാണ്. വളരെ അകത്ത് കണ്ടില്ലേ, മൊത്തം മഞ്ഞ്, മഞ്ഞുകൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഈ സ്ഥലം. താഴെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കൊക്കയാണ്. അവിടെ നിന്ന് നമുക്ക് പോവാം, അവിടെ നിന്ന് നോക്കാം. പിന്നെ ഒരുപാട് കാട്ട്, ഈ ഫോറസ്റ്റിനകത്ത് തന്നെ ഒരുപാട് പേര നിപ്പുണ്ട്, കാട്ട് പേര. ഒരുപാട് മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. ഇനി അങ്ങോട്ട് താഴേക്ക് വലിയൊരു മലയുടെ മണ്ടയ്ക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. താഴോട്ട് നോക്കി നമുക്കൊന്നും കാണത്ത് പോലുമില്ല, അത്രയ്ക്ക് ഭയങ്കര ഡീപ്പാണ്. ബ്യൂട്ടിഫുൾ. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. നോക്കൂ താഴെ എത്ര ഡീപ്പാന്ന് നോക്ക്, താഴേക്ക് ഈ മഞ്ഞും ഈ കോടയും ആ ഈ പാറയും ഒക്കെ കാണുമ്പം ശരിക്കും നമുക്ക് അതിലേക്ക് അങ്ങനെ ലയിച്ചിറങ്ങി അങ്ങ് പോവാൻ തോന്നുന്നു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇതാ പേരയ്ക്ക, നല്ല കാട്ടു കാണിക്കുന്ന പേരയ്ക്ക. ഒരുപാട് പേരയുണ്ട്, പോകുന്ന വഴിക്കെല്ലാം പേരയാണ്. നല്ല കാട്ടു പേരയ്ക്ക. മൃഗങ്ങളല്ലാതെ പക്ഷികളും അല്ലാതെ ഒരനക്കം പോലും ഇല്ലാതെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസ് നോക്കൂ. ഒരു ലൈഫിൽ തന്നെ കിട്ടുന്ന വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു ചാൻസസ് ആണ്, ഒരിക്കലും മിസ് ചെയ്യില്ലേ. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഇത് വിസിറ്റ് ചെയ്യണം. ബ്യൂട്ടിഫുൾ നോക്കൂ, വലിയൊരു മലയിലെ ഈ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മറ്റൊരു മല, ആ മല ഇറങ്ങിയാണ് നമ്മൾ തിരിച്ചിങ്ങനെ വന്നിരിക്കുന്നത്. നോക്കൂ അങ്ങോട്ട് നോക്കൂ, അത് എത്ര വലിയ ഹ്യൂജൊരു മലയാണ്. അത് ബ്യൂട്ടിഫുൾ, ഒന്നുമില്ല. ആന പാസ് ചെയ്തിട്ടുണ്ട്, ഇതില് ആനപ്പിണ്ടോ എല്ലാം കിടക്കുന്നു. വാനോ കേഴിയോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. സാധാരണ ഈ സമയത്ത് ഇറങ്ങേണ്ടതാണ്, ഒന്നിനെയും കാണുന്നില്ല. നിങ്ങൾ ഇനി ഈ വളരെ ഇടുങ്ങിയ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. പാലക്കാട് ബോർഡറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. നെല്ലി തമിഴ്നാട്, ലെഫ്റ്റ് സൈഡിൽ തമിഴ്നാട്, റൈറ്റ് സൈഡിൽ കേരളം. അപ്പം നെല്ലിയാമ്പതിയുടെ ആനമട എന്ന് പറയുന്ന സ്ഥലമാണ്. പറമ്പിക്കുളം ടൈഗർ റിസോർട്ടിൻ്റെ ഇപ്പുറത്തായിട്ട് വരും, അതിൻ്റെ ബോർഡറാണ്. വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നെല്ലിയാമ്പതിയിലെത്തി, നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. അവിടെ നമ്മൾ ഫയർ സെറ്റ് ചെയ്തു, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ
അവൻ നല്ല പെടപെടയായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ബീഫ്, ഓമയ്ക്ക സ്റ്റഫ് ചെയ്തിരിക്കുന്ന ബീഫ്, അവന് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ടെൻഡർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കുറച്ച് ടെൻഡറായ ആയതാണെന്ന് പറഞ്ഞാലും ഈ ബീഫിനെ ഈ ഓമയ്ക്ക വെച്ച് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് നെറ്റിൻ്റെ മേളിൽ വെക്കുക കുറച്ച് സമയം. അപ്പോൾ ഇതിനകത്തു നിന്ന് വരുന്ന ആ മോയ്സ്ചറിൽ തന്നെ ബീഫ് കുറച്ചൊന്ന് കുക്കാവും. അതിനുശേഷം കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഈ ബീഫ് സോസ് തേച്ച് ഗ്രില്ല് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുകയാണ്. ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റ് പെട്ടെന്നൊന്ന് ടെൻഡർ ആകാൻ വേണ്ടി, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓമയ്ക്ക വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. ചിലർക്ക് അങ്ങനെ ഒരു സംശയം കാണും, ഇനി ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും വരുമോ എന്ന്. നമ്മുടെ ബാർബിക്യൂ ഗ്രില്ലിലേക്ക് നമ്മുടെ ബീഫ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആ ഒരു എന്താണ് ചൂടിൽ ചിക്കൻ അതിൻ്റെ മോയ്സ്ചർ നന്നായിട്ടൊന്ന്, സോറി ബീഫ് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് സോഫ്റ്റ് ആകും. സോഫ്റ്റ് ആകും അതിൻ്റെ ആ ലിക്വിഡിറ്റിയോടുകൂടി നമുക്ക് ബീഫ് കിട്ടും. അതിനുശേഷം നമ്മൾ ലൈവായിട്ട് ഗ്രില്ലിട്ട് ഷെസ്വാൻ സോസ് തേച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഒരു രണ്ട് പോർഷൻ ആണ് ഞാനിപ്പോൾ ബീഫ് ഇട്ടിരിക്കുന്നത്. ഇനി ഒരു രണ്ട് പോർഷൻ ചിക്കൻ കൂടെ നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പ്രകൃതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഈ നേച്ചർ, ബ്യൂട്ടി ഓഫ് നേച്ചർ, ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. നോക്കിയേ, എല്ലാം കോടെ ഇറങ്ങി അങ്ങോട്ട്, ആ സൈഡിലൊക്കെ നോക്കൂ, മൊത്തം കോടെ ഇറങ്ങി. ഒരു മഴ പെയ്യുന്ന മഴ പെയ്യാൻ പോകുന്നത്. തിരിച്ചിടുക. നല്ലതായിട്ട് നമ്മുടെ ചിക്കനും ബീഫും ആയിട്ടുണ്ട്. അത് മാറ്റണം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ ഇതിൽ ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്താണ് ആദ്യം ഓയിൽ കൊടുക്കുന്നത്, പിന്നെ സോസ് കൊടുക്കും, കുറച്ച്
കുറച്ച് കുക്കിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ചിക്കൻ ഓൾറെഡി വെന്തു. നമ്മുടെ ഓമയ്ക്ക ഓമയ്ക്ക എടുത്ത് ഓമയ്ക്ക മാറ്റുക. ഓൾറെഡി നമ്മുടെ ബീഫ് ഇതാ പിടിക്കുമ്പോ തന്നെ അവൻ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഓമയ്ക്ക എല്ലാം മാറ്റുക. ബീഫ് നന്നായിട്ട് ടെൻഡർ ആയിട്ടുണ്ട്, നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇനി നന്നായിട്ട് സോസ് തേച്ച് അതിനു മുന്നേ നമുക്ക് ഓയിൽ തേക്കണം. ഇതിന് നമുക്ക് തീ വേണ്ട, ഐ മീൻ വയർ വേണ്ട, കനല് മാത്രം മതി. നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം. അപ്പൊ ഇത് ഓയിലാണ്, കോക്കനട്ട് ഓയിലാണ്. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നല്ലൊരു കളർ ആയിരിക്കും, കുറച്ചുകൂടെ നന്നായിട്ട് കളറും ആകും, ആ ഇൻസൈഡ് കുറച്ച് ഈസി ആയിട്ട് കുക്ക് ആകുകയും ചെയ്യും. അത് തന്നെ വെക്കാം, നമുക്ക് കുഴപ്പമില്ല. ഇത് വന്ന് നന്നായിട്ട് ബീഫ് റെഡി ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാ ആ ഷെസ്വാൻ സോസ്. ഇത് നന്നായിട്ട് അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ടിന് ചിക്കനും ബീഫിനും ഞാൻ സെയിം സോസ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാർബിക്യു ബീഫ് വിത്ത് ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ആൻ അമേസിംഗ് ഫുഡ്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. ബാർബിക്യൂ ചിക്കൻ വിത്ത് ഷെസ്വാൻ സോസ്, അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ ബീഫ് വിത്ത് ഷെസ്വാൻ സോസ്, ബാർബിക്യൂ ചിക്കൻ വിത്ത് ഷെസ്വാൻ സോസ്. അപ്പോൾ നമുക്കിതൊന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയിട്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അവർ പറയും. ഒന്ന് സ്ലൈസ് ചെയ്യാം.
നല്ല ചരിച്ച് ഒരു ജൂലിയൻസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. വൺ സ്ലൈറ്റ് ഫ്ലാറ്ററായിട്ട്. അപ്പം അനി, ബ്രദർ ബിജോ, അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരാണ്, പിന്നെ എൻ്റെ മോന്. അപ്പോൾ അവരൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടത്. അപ്പോൾ ഞാൻ അവർക്കൊന്ന് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടുള്ള ബീഫിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു ബീഫായിട്ടാണ് തോന്നുന്നു. കേട്ടല്ലോ, ഇപ്പം മിനിറ്റ് വെച്ച് തീരും. അടിപൊളി കാണാം. ഞാൻ ചിക്കനോട് കട്ട് ചെയ്ത് കൊടുക്കാം. പറയാനുള്ളൊരു കൺഫ്യൂഷൻ പൈസയാണ്, വേണ്ട സാധനങ്ങളും എല്ലാ സാധനങ്ങളും. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ബ്യൂട്ടിഫുൾ സോസാണ്. എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളിങ്ങനെ ഫോറസ്റ്റിലൊന്നും വന്ന് ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പ് എവിടെയെങ്കിലും പോകുമ്പം അവിടെ ആണെങ്കിലും നമുക്കിത് കുക്ക് ചെയ്യാനേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഈ സോസും ഈ ബീഫും ചിക്കനും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ ഫുഡ് ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ പുതിയ പുതിയ ഇതുപോലുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് നിങ്ങളുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തണം. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ ഡിഷസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ എത്തുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വെറൈറ്റി ഫുഡുമായി നമുക്ക് ഉടനെ കാണാം. അബു ഗാലൈ, ബൈ.